കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാജുവേറ്റ്സ് പഠിച്ചിറങ്ങുന്നത് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പി ജി കഴിഞ്ഞിട്ടായിരുന്നാലും അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ, ഏത് മേഖലയിലെ ജോബിന് പോകണം, ഏതൊക്കെ മേഖലകളിലെ ജോബ് കിട്ടും, എന്തൊക്കെ ജോബ് കിട്ടും എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ ജോബ് റോൾസ് ആണ് ലഭിക്കുന്നതിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യാം. എന്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മുടെ ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ അനലിറ്റിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, മേൺ സ്റ്റാക്ക് ടെക്നോളജി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഫ്റ്റ്വെയർ ടെക്നിക്, ഫൈനാൻസ് ട്രെയിനിങ് വീഡിയോയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഈ ചാനലിലെ എയിം എന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള കരിയർ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരു ടെക് കരിയർ എനേബിൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ, ഐ എം സാഹിർ, വെൽക്കം ടു ദി ന്യൂ വീഡിയോ ഫീഡ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഫിനാൻസ് മേഖല അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ജോലി കിട്ടാൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളത് ബാങ്കിങ് സെക്ടറിലാണെന്നുള്ളത്. ബാങ്ക് സെക്ടറിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള സർവീസുകളുള്ള ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. റീറ്റെയിൽ ബാങ്ക്സ്, രണ്ടാമത്തത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയും. റീറ്റെയിൽ ബാങ്ക്സ് എന്ന് പറയുന്നത് ചെറുകിട വ്യവസായങ്ങൾക്കൊക്കെ ലോൺ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെയാണ് നമ്മൾ റീറ്റെയിൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇവരുടെ സർവീസ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്മോൾ ഇൻഡസ്ട്രീസിനും കുറച്ച് കമ്മ്യൂണിറ്റിക്കും ഒക്കെ കൊടുക്കാൻ പറ്റും. ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ലോൺ എമൗണ്ട് ഒരു ലക്ഷം രൂപ, രണ്ട് ലക്ഷം രൂപയൊക്കെ ആയിരിക്കും. സോ അതാണ് റീറ്റെയിൽ ബാങ്ക്സ്. രണ്ടാമത്തത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന നാഷണലിസ്റ്റ് ബാങ്ക്സ് എല്ലാം നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ പറ്റും. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യവസായ സ്ഥാപനങ്ങൾക്ക്, ഇൻഡിവിജ്വൽസിന്, നമുക്കിപ്പം കാർ ലോൺ എടുക്കാണെങ്കിലും അല്ലെങ്കിൽ ഹൗസിംഗ് ലോണിനൊക്കെ ആണെങ്കിലും ഒക്കെ ലോൺ തരുന്ന ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏത് തന്നെ ആയിരുന്നാലും നിങ്ങൾക്ക് കൊമേഴ്സ് കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ ലോൺ ഓഫീസർ, ഓഡിറ്റർ, ക്ലയന്റ് റിലേഷൻഷിപ്പ് മാനേജർ, ബ്രാഞ്ച് മാനേജർ, ഫിനാൻഷ്യൽ മാനേജർ, ക്രെഡിറ്റ് അനലിസ്റ്റ്, KYC അനലിസ്റ്റ് തുടങ്ങിയ ജോബ് റോളിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞവർക്ക് ഏറ്റവും നല്ല സ്കോപ്പുള്ള ഒരു കരിയർ ഓപ്ഷൻ ആണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് എന്ന് പറയുന്നത്. നോർമൽ റീറ്റെയിൽ ബാങ്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പോലെ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പോലെ ഒന്നും അല്ല ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിന്റെ ജോബ് റോളും അവിടെ വരുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നു ടോപ്പ് മാനേജർ സ്കൂളിൽ പഠിച്ചവരുടെ പോലും എയിം എന്ന് പറയുന്നത് ടോപ്പ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ജോലി ചെയ്യുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങില് ഡിഫറെന്റ് സെക്ടേഴ്സ് ഉണ്ട്. ആദ്യമായിട്ടാണ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ. മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ പല കമ്പനികൾ തമ്മിൽ മെർജ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ, നമ്മളിപ്പോ കേട്ടില്ലേ SBI ബാങ്ക് SBT ഏറ്റെടുക്കുന്നു, അത് അക്വിസിഷൻ ആണ്. അപ്പം അങ്ങനെയുള്ള രണ്ട് കമ്പനികൾ ഏറ്റെടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ മെർജ് ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനോ. ഇപ്പം ബജാജ് അലിയാൻസ് ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പൊ ഒരു ബജാജും അലിയാൻസ് എന്ന് പറഞ്ഞ പുറത്തുള്ള ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയായിട്ട് ചേർന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള അക്വിസിഷൻസ് റിലേറ്റഡ് ഉള്ള കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ. രണ്ടാമത്തെ അവരുടെ സർവീസാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് പലപ്പോഴും ആവശ്യമായിട്ട് വരുന്നത് ഫണ്ട്സ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഫണ്ട്സ് പലരിൽ നിന്ന് സ്വരൂപിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ ഡിസ്കഷൻസ് എനേബിൾ ചെയ്യിപ്പിക്കുന്ന സർവീസസ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് സെയിൽസ് ആൻഡ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുകൊണ്ട് കമ്പനിക്ക് ഫണ്ടിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇതിലെന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ചെന്നിട്ട് അവർക്ക് വേണ്ടിയുള്ള ഫണ്ടിനെ കുറിച്ച് സംസാരിക്കുകയും അവർക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഭാവിയിലത്തേക്ക് ഇത്ര റിട്ടേൺ കൊടുക്കാൻ പറ്റുമെന്നുള്ള അനാലിസിസ് നടത്തിയിട്ട് അതിനു വേണ്ടിയിട്ട് കമ്പനി സഹായിക്കുന്ന സർവീസാണ് സെയിൽസ് ആൻഡ് ട്രേഡിംഗ് ടീം അല്ലെങ്കിൽ സെയിൽസ് ആൻഡ് ട്രേഡിംഗ് സർവീസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് സെയിൽസ് ആൻഡ് ട്രേഡിംഗ് ടീമിനെയും ക്യാപിറ്റൽ മാർക്കറ്റ് ടീമിനെയും ഒക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ മെർജേഴ്സ് ആൻഡ് അക്വിസിഷനൊക്കെ സഹായിക്കുന്ന ഒരു ടീമുണ്ട്. അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ റിസർച്ച് ടീം എന്ന് നമുക്ക് പറയാം. ഇവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഇവരുടെ റഡാർ വരുന്ന മിക്ക കമ്പനിയെ കുറിച്ച് അനാലിസിസ് നടത്തിയിട്ട് അവരുടെ മാനേജ്മെന്റ് എങ്ങനെയാണ് പഠിച്ചു, അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയാണെന്ന് പഠിച്ച്, ഭാവിയിൽ അവരുടെ പ്രൊജക്ഷൻസ് എന്തായിരിക്കും എന്നുള്ള മനസ്സിലാക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റിന് എത്ര റിട്ടേൺ കിട്ടും എന്നുള്ളൊക്കെ മനസ്സിലാക്കുന്ന റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് ഫേംസിന്റെ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ്മാൻ സാക്, മോർഗൻ ആൻഡ് സ്റ്റാൻലി എന്നുള്ള ഫേംസ് ഒക്കെ പറയാം. ലോകത്തിൽ തന്നെ ടോപ്പ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് ഫേംസ് ആണ്. ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് ഫേംസിൽ നമുക്ക് വരുന്ന ജോബ് റോൾസ് എന്ന് പറയുന്നത് ബാങ്കിംഗ് അനലിസ്റ്റ്, ഫൈനാൻഷ്യൽ അനലിസ്റ്റ്, അക്കൗണ്ട് മാനേജർ, ഫിനാൻഷ്യൽ അഡ്വൈസർ, ഫൈനാൻഷ്യൽ അസോസിയേറ്റ് എന്ന് തുടങ്ങിയ ജോബ് റോൾസ് ആണ്. ഇത് മാത്രമല്ല, ഇതിന് പുറമെ ഈ ഫേംസിന്റെ ഓഡിറ്റ് നോക്കാനായിട്ട് ഓഡിറ്റേഴ്സ്, അക്കൗണ്ട് നോക്കാനായിട്ട് അക്കൗണ്ടന്റിന്റെ വേക്കൻസി ഒക്കെ ചില ഫേംസിൽ അവൈലബിൾ ആയിരിക്കും. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് പോലെ തന്നെ കൊമേഴ്സുകാർക്ക് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് അസറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അസറ്റ് മാനേജ്മെന്റ് ഫേംസിൽ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ HNIs എന്ന് പറയും. അപ്പം നമുക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് എല്ലാവർക്കും കാശ് സ്വരുകൂട്ടി സേവ് ചെയ്തിട്ട് അതിന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പൂൾ ഓഫ് ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് സ്വരുകൂട്ടിയിട്ട് അതിനെ ഡിഫറെന്റ് അസെറ്റ്സിൽ, അതിപ്പോ സ്റ്റോക്കിലാവാം അല്ലെങ്കിൽ ബോൺസിലാവാം അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിലാവാം അല്ലെങ്കിൽ FDയിലാവാം, അവരുടെ റിസ്ക് അനാലിസിസ് നടത്തിയതിനു ശേഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അസറ്റ് മാനേജ്മെന്റ് ഫേംസിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നമുക്ക് മ്യൂച്വൽ ഫണ്ട്സുകളെല്ലാം നമുക്ക് അസറ്റ് മാനേജ്മെന്റ് ഫേംസിന്റെ കാറ്റഗറിയിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. നോർമലി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ഒക്കെ അസറ്റ് മാനേജ്മെന്റ്
ഫേംസിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ഫണ്ട് മാനേജ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ചില കമ്പനികൾക്ക് അവരുടേതായിട്ടുള്ള അസറ്റ് മാനേജ്മെന്റ് ഫേമും കാണും. ഫോർ എക്സാമ്പിൾ ഗോൾഡ്മാൻ സാക്സ് എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഫേമിന് അവരുടേതായിട്ടുള്ള അസറ്റ് മാനേജ്മെന്റ് ഫേമും ഉണ്ട്. ഇതെല്ലാം നമ്മളിപ്പോൾ കാണുന്ന ബ്ലാക്ക് റോക്ക്, ദെൻ ഇന്ത്യയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിപ്പോൺ, ഇവരൊക്കെ അസറ്റ് മാനേജ്മെന്റ് ഫേംസ് ആണ്. അസറ്റ് മാനേജ്മെന്റ് ഫേമിലെ ജോബ് റോൾസ് എന്ന് പറഞ്ഞാൽ അസറ്റ് മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ്, ബിസിനസ് മാനേജർ സ്പെഷ്യലിസ്റ്റ്, ഫൈനാൻഷ്യൽ അനലിസ്റ്റ്, റിസ്ക് അനലിസ്റ്റ്, RFP അനലിസ്റ്റ്, അസറ്റ് മാനേജർ, ഫൈനാൻഷ്യൽ അഡ്വൈസർ എന്ന് പറഞ്ഞ ജോബ് റോളൊക്കെയാണ് പൊതുവെ ഇത്തരത്തിൽ ഫേംസിൽ കണ്ടുവരുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു കൊമേഴ്സ് ജോബ് കഴിഞ്ഞവർക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അസറ്റ് മാനേജ്മെന്റ് കൂടെ പറഞ്ഞാൽ വെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, വെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി ഓരോ ഇൻഡിവിജ്വൽസിന്റെയും വെൽത്ത് മാനേജ് ചെയ്തിട്ട് അവർക്ക് ആ വെൽത്ത് ഗ്രോ ചെയ്യാനുള്ള അഡ്വൈസസ് കൊടുക്കുന്ന ഫേംസാണ് നമ്മൾ വെൽത്ത് മാനേജ്മെന്റ് ഫേംസ് എന്ന് പറയുന്നത്. ഇപ്പൊ മിക്ക ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും, അതായത് SBI ആണെങ്കിൽ, ICICI ആണെങ്കിൽ, HDFC ആണെങ്കിൽ, ആക്സിസ് ബാങ്കിനാണെങ്കിൽ, അവർക്കൊക്കെ വെൽത്ത് മാനേജ്മെന്റ് ടീംസ് ഉണ്ട്. അപ്പൊ അവരുടെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള, അവരുടെ ഏറ്റവും കൂടുതൽ എഫ്ഡി ഇട്ടിട്ടുള്ള ഇൻഡിവിജ്വൽസിന് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ക്ലയൻസിനൊക്കെ അവർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അഡ്വൈസസ് അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമുക്കൊരു വെൽത്ത് മാനേജ് ഫേമിൽ ഏറ്റവും ആദ്യം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് അഡ്വൈസർ ജോബ് റോളാണ്. പിന്നെ ഫൈനാൻഷ്യൽ മാനേജർ കിട്ടും, ഫൈനാൻഷ്യൽ അനലിസ്റ്റ് കിട്ടും, പിന്നെ സെയിൽസ് എന്ന് പറഞ്ഞ ജോബ് റോളാണ്. കാരണം അവർക്ക് ഓൾറെഡി ഉള്ള ക്ലയൻസിന് ആയിരിക്കും അവരുടെ അടുത്ത് വെൽത്ത് മാനേജ്മെന്റ് പ്രൊഡക്ട്സിനെ കുറിച്ച് അതിന്റെ ബെനിഫിറ്റ് ഒക്കെ പിച്ച് ചെയ്യാൻ വേണ്ടത്. അപ്പൊ ഈ മൂന്നാല് ജോബ് റോൾസാണ് വെൽത്ത് മാനേജ്മെന്റ് ഫേംസിലുള്ളത്. അസറ്റ് മാനേജ്മെന്റ് ഫേംസ് പോലെ തന്നെയുള്ള വേറെ ഫേമാണ് ഹെഡ്ജ് ഫണ്ട്സ് എന്ന് പറയുന്നത്. ഹെഡ്ജ് ഫണ്ട്സും അസറ്റ് മാനേജ്മെന്റ് ഫേംസും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഹെഡ്ജ് ഫണ്ട്സ് ഓരോ ഇൻഡിവിജ്വൽ മനസ്സിലായി കുറച്ചും റിസ്ക് ടേക്കിംഗ് ക്യാപിറ്റി കുറച്ചിട്ടുള്ള, അവർ മൾട്ടിപ്പിൾ ഇൻവെസ്റ്റ്മെന്റ് മെത്തഡോളജീസിൽ ഇൻവെസ്റ്റ്, ഫോർ എക്സാമ്പിൾ ബോൺസിലോ സെക്യൂരിറ്റീസോ ഡിബഞ്ചേഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഹെഡ്ജ് ചെയ്തിട്ട് ഷോർട്ട് ടേം ആയിട്ട് ചിലപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഗോൾഡിനായിരിക്കും പ്രൈസ് കൊടുക്കുന്നത്, ചിലപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഷെയർസ് ആയിരിക്കും വിലപെടുന്നത്, അതിന് ശേഷം ഡിബഞ്ചേഴ്സ് ആയിരിക്കും സേഫ് ആയിട്ടുള്ള, അല്ലെങ്കിൽ FD ആയിരിക്കും സേഫ് ആയിട്ടുള്ള. അപ്പം അങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്ന ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തഡോളജി ഹെഡ്ജ് ഫണ്ട് ഫേംസ് ആണ് നോക്കുന്നത്. ഹെഡ്ജ് ഫണ്ട്സിൽ നമുക്ക് മെയിൻലി വരുന്ന ജോബ് റോൾസ് എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ മാനേജർ, അനലിസ്റ്റ് ജോബ് റോൾ, പിന്നെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ജോബ് റോൾസ് ഒക്കെയാണ് ഹെഡ്ജ് ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇത്രയും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മേഖലകളിലെ കൊമേഴ്ഷ്യൽകാർക്ക് കിട്ടാൻ പറ്റുന്ന ജോബ് റോൾസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അക്കൗണ്ടിംഗ് മേഖല വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ലോകത്തിലെ തന്നെ ബിഗ് ഫോർ ഫേംസ് എന്ന് പറഞ്ഞ PwC, Deloitte, EY, KPMG ഒക്കെയാണ്. ഇവിടെയൊക്കെ എപ്പോഴും അക്കൗണ്ടന്റിനും ഓഡിറ്റേഴ്സിനും ഒക്കെ നല്ല ജോബ് റോൾ കാണും. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്ന ചാർട്ടേഡ് അക്കൗണ്ട് ഫേംസ്, ചാർട്ടേഡ് അക്കൗണ്ട് ഫേംസിലും എപ്പോഴും അക്കൗണ്ടന്റ്സിന് നല്ല ജോബ് റോൾസ് ആയിരിക്കും. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. മൾട്ടിപ്പിൾ ക്ലയൻസിന്റെ മൾട്ടിപ്പിൾ തരത്തിലുള്ള ബിസിനസ്സുകൾ എങ്ങനെ ഡീൽ ചെയ്യുന്നത്, അതിന്റെ അക്കൗണ്ടിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അത്തരത്തിൽ ഫിനാൻസും അക്കൗണ്ട്സും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം PG ഫിനാൻഷ്യൽ ടെക്നോളജി എന്ന കോഴ്സ് എഡ്യൂർ ലേണിംഗിനുണ്ട്. ഇതൊരു ചാർട്ടേഡ് അക്കൗണ്ട് ഫേമായിട്ട് ചേർന്നാണ് എഡ്യൂർ ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് ഈ ചാർട്ടേഡ് അക്കൗണ്ട് ഫേമിന്റെ റിയൽ ടൈം ആയിട്ടുള്ള അക്കൗണ്ട്സ്, പ്രൈവറ്റ് ലിമിറ്റഡ് ഫേംസിന്റെ, പബ്ലിക് ലിമിറ്റഡ് ഫേംസിന്റെയും, പ്രൊപ്പറേറ്ററിന്റെയും, പാർട്ണർഷിപ്പ് ഫേംസിന്റെ ഒക്കെ റിയൽ ടൈം അക്കൗണ്ട് തന്നിട്ട് അതിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് പഠിക്കണം. ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എങ്ങനെ ചെയ്യാമെന്നും, എക്സ്പോർട്ട് എങ്ങനെ ചെയ്യുന്നു, ഇമ്പോർട്ട് എങ്ങനെ ചെയ്യാമെന്നും, ഒരു കമ്പനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് അഡ്വൈസ് എങ്ങനെ കൊടുക്കുന്നു, ഫൈനാൻഷ്യൽ അഡ്വൈസ് എങ്ങനെ കൊടുക്കുക എന്നുള്ളതും, എങ്ങനെ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ജോബ് റോളിൽ നമുക്ക് കയറാൻ സ്കില്ല് എന്തൊക്കെയാണെന്നൊക്കെ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് ഫോർ 6 2 1 2 3. സോ ഈ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവിലിറ്റിയിലേക്ക് ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോൺസ് ഐ എം സാഹിൽ സൈനിങ് ഓഫ്. താങ്ക് യു.